നമസ്കാരം. നമസ്കാരം. നമ്മള് നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ഇപ്പൊ നമ്മൾ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം വള്ളംകളിയുടെ ഒരു യഥാർത്ഥ ആരാധകൻ എന്ന് പറയാം. കാരണം വള്ളംകളി പ്രേമം പോലെ അസ്ഥിക്ക് പിടിക്കുന്ന വികാരമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ അസ്ഥിക്ക് പിടിച്ച ഒരു വള്ളംകളി ആരാധകനാണ് റോയി ചാക്കോ. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് റോയിച്ചാൻ. റോയിച്ചാനുമായിട്ട് നമ്മൾ പോകുന്നത് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ അടുത്തേക്കാണ്. കേരളത്തിൽ പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി അടക്കം ഉള്ള വള്ളംകളികളിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെല്ലാം വിശ്രമിക്കുകയാണ്. ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി തകർത്ത് കളഞ്ഞ ഒരു ഫീൽഡാണ് ഈ വള്ളംകളി. അതിൽ നൂറുകണക്കിന് അല്ലേ ചേ, നൂറുകണക്കിന് ആയിട്ടുള്ള കായിക താരങ്ങൾ അതുമൂലം കഷ്ടത അനുഭവിക്കുകയാണ്. അതുപോലെ ഈ വള്ളം വെച്ചിരിക്കുന്നവരും വള്ളത്തിൻ്റെ കരക്കാരും വള്ളസമിതിക്കാരും ഒക്കെ പ്രശ്നത്തിലാണ്. അപ്പം നമ്മൾ അവരുടെ ഒരു കഥയിലേക്ക് പോവുകയാണ്. നമ്മുടെ യഥാർത്ഥ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലോത്സവമാണ്. ജലോത്സവത്തിൻ്റെ ആ തിരിച്ചു വരവിനെ കുറിച്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം റോയിച്ചാൻ എങ്ങനെയാണ് ഈ ഒരു എന്തോ വള്ളംകളിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ പറയാനുള്ളത്? കോവിഡ് മഹാമാരി വന്നതിന് ശേഷം വള്ളംകളിയൊക്കെ നിശ്ചലമായി. ഇപ്പം വള്ളങ്ങളെല്ലാം കരകിരിക്കുകയാണ്. CBL ഒറ്റ പ്രാവശ്യമാണ് നടത്താൻ പറ്റിയത്. CBL വളരെ പ്രതീക്ഷയോടെ വള്ളംകളി മേഖലയിൽ എല്ലാവരും കണ്ടിരുന്ന ഒരു സംഭവമാണ്. അത് ആ ഒറ്റ CBL നടത്താൻ പറ്റിയുള്ളൂ. അതിനുശേഷം അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കോവിഡ് വന്നു. പിന്നെ നെഹ്റു ട്രോഫി ഉൾപ്പെടെ എല്ലാ വള്ളംകളികളും നിശ്ചലമായിരിക്കുക. ഈ വർഷം ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഡിസംബറിലായാലും നെഹ്റു ട്രോഫി നടക്കുമെന്നുള്ളത്. പക്ഷെ അതും ഇപ്പം അതിനും മങ്ങലേറ്റിരിക്കുകയാണ്. ബോട്ട് ക്ലബ്ബുകൾക്കൊക്കെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ബോട്ട് ക്ലബ്ബുകൾക്ക് മാത്രമല്ല, വള്ളസമിതികൾക്കും ബോട്ട് ക്ലബ്ബുകൾക്കും എല്ലാം ഉണ്ട്. കാര്യം നേരത്തെ ഓരോ ക്ലബ്ബുകളും ട്രെയിൻ ചെയ്ത് ഈ തൊഴിച്ചിക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ 2018 വള്ളംകളി നടക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. 2019, 2020, 2021 മൂന്ന് വർഷം ശരിക്കും നിശ്ചലമായിപ്പോയി ഈ ഫീൽഡ്. ആരാണ് ഏറ്റവും നല്ല ടീമിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് വരെ ഈ ഫീൽഡിലുള്ളൊരു മത്സരമാണ്. പക്ഷേ സാമ്പത്തിക ബാധ്യത ഉണ്ടായാലും എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ വള്ളംകളിക്ക് ഇറങ്ങുക എന്നുള്ളത് ഓരോ വള്ളംകളി പ്രേമിയുടെയും ഭയങ്കര ഒരു ആവേശവും അതാണ്. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരികവും പൈതൃകവുമായ പരമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇതിനെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊരു വള്ളംകളി പ്രേമിയാണ്. വള്ളത്തെ സംബന്ധിച്ചിടത്തോളം CBL എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഈ CBLനെ കുറിച്ച് ചർച്ചകളൊക്കെ KSBRAയിലും ഒക്കെ നടന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല വള്ളങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വള്ളങ്ങൾക്കും ടീമുകൾക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണെന്ന് തന്നെയാണ് ഞങ്ങൾ ആദ്യ ഘട്ടത്തിൽ ഇങ്ങനെ ചർച്ചകളും ഒക്കെ പോയി കേട്ടറിവ്. പക്ഷേ ഈ കഴിഞ്ഞ CBL നടന്ന് ഞങ്ങൾക്ക് കൂലിയിനത്തിൽ ഞങ്ങളുടെ ശതമാനക്കണക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പാളിച്ച പറ്റിയെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഓപ്ഷൻ. ഈ കഴിഞ്ഞ CBL ഒരു കമ്പനി ഓപ്ഷൻ ചെയ്ത് പിടിക്കും, അത് ഞങ്ങൾക്ക് ഇത്ര ശതമാനം ഞങ്ങൾക്കും ക്ലബിനും കിട്ടും ഒക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഓപ്ഷൻ എന്തുകൊണ്ടോ നടക്കാതെ പോയി. അത് നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു തുകയായിട്ട് വള്ളങ്ങൾക്ക് കിട്ടിയതിനെ ഞങ്ങളുടെ മെയിൻ്റെനൻസിനൊക്കെ അത് വളരെ പ്രയോജനം ചെയ്തേനെ. പക്ഷേ അതൊന്നും നടന്നില്ല. തീർച്ചയായിട്ടും ഇനിയെങ്കിലും CBL നടക്കുമ്പോൾ നല്ല കമ്പനികൾ വന്ന ഓപ്ഷൻ എടുത്ത് മാക്സിമം 9 ചുണ്ടനെക്കാട്ടിലും കൂടുതലൊരു 14 or 16 ചുണ്ടൻ വള്ളങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വരുന്ന വർഷം CBL നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് വള്ളങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ്. ഈ CBL ക്വാളിഫൈ ആകുന്ന ടീം അതിൻ്റെ എങ്ങനെയാണ്? അത് നെഹ്റു ട്രോഫിയിൽ എത്ര സ്ഥാനം വരെ വരുന്നവരെയാണ്? ഇത് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട പോയവർക്കറിയാം. ഇതിനകത്ത് അവരുടെ ഒരു മാനദണ്ഡം അവർ അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു റൂൾസ് ഉണ്ട്. അവരൊരു എന്താണ് CBL ചെയ്യേണ്ടത് എന്നുള്ള ഒരു റൂൾസ് ബുക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം തരാം, അത് മലയാളത്തിലാക്കി തരാം. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ആരുടെയും എനിക്ക് തോന്നുന്നു ഒരു ചുണ്ടമുള്ള സമിതിക്ക് അത് കിട്ടിയില്ല.
അപ്പോൾ ഈ ചില സമയങ്ങളിൽ അതിൻ്റെ ചില കാര്യങ്ങൾ പറയും, അത് ഇന്ന ആദ്യത്തെ കഴിഞ്ഞ വർഷത്തെ 9 സ്ഥാനങ്ങളാണെന്ന് പറയുന്നത്. ചിലപ്പോൾ ഇനിയും വരുന്ന നെഹ്റു ട്രോഫിയിൽ ആദ്യത്തെ 9 എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തമായ ഒരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇപ്പോഴും സിബിഎലിനെ സംബന്ധിച്ചുള്ള ഒരു നല്ല രീതിയിൽ അത് നിയമവശം നിയമത്തിലൂടെ അത് നല്ലൊരു ഇത് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും മറ്റുള്ള കളികളെ അപേക്ഷിച്ച് വള്ളസമിതിക്കും ക്ലബ്ബുകൾക്കും ഒക്കെ പ്രയോജനം സിബിഎൽ തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റ് വള്ളംകളികളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു സിബിഎലിൽ മത്സരിക്കുമ്പോൾ വള്ളക്കൂലി എന്ന ഇനത്തിൽ തന്നെ നമുക്കൊരു നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ നമ്മൾ മറ്റ് കളികളെയൊക്കെ നോക്കുകയാണെങ്കിൽ വാശിക്ക് ഇപ്പോൾ മറ്റ് കളികളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത് വാശിയാവും, ചിലപ്പോൾ ഞങ്ങൾ ക്ലബ്ബുകൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തായിരിക്കും കളിക്കും, അതുകൊണ്ടൊന്നും ഒരു വരുമാനമാർഗ്ഗം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ സിബിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും എല്ലാ വർഷവും കറക്റ്റായിട്ട് കൊണ്ടുപോയി ഓപ്ഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വള്ളങ്ങൾക്ക് ഈ പ്രയോജനം ചെയ്യും. വള്ളത്തിനും വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണ്, അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വള്ളസമിതികൾക്ക്, അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മെയിൻ്റനൻസ് ഗ്രാൻ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇപ്പം ഈ രണ്ട് വർഷ കാലയളവിൽ വള്ളംകളിയായിട്ട് ഒന്നും തന്നെ നടന്നിട്ടില്ല. പിന്നെ അതുകൂടാതെ നല്ല രണ്ട് വെള്ളപ്പൊക്കം കൂടെ എല്ലാ കരകളിലുള്ള വള്ളപ്പെരയിലും ബാധിച്ചിരിക്കുകയാണ്. കാര്യം വെള്ളം കയറി വള്ളത്തിൻ്റെ അകത്ത് വരെ കയറുന്ന സാഹചര്യം വരെ പല വള്ളപ്പെരകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെയിൻ്റനൻസ് അതുവഴി ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇത് എല്ലാ വർഷവും ചുണ്ടൻ വള്ളങ്ങൾ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് പോയാലേ ആ ചുണ്ടൻ വള്ളങ്ങൾ എല്ലാ വർഷവും നല്ല രീതിയിൽ നമുക്ക് ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും. നെയ് കൊടുക്കണം, തറമുറുക്കണം, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ പലകൾക്ക് എന്തെങ്കിലും കേടുകൾ പാടുകൾ പറ്റിയിട്ടുണ്ട്, അത് മാറ്റണം. ഇതിനൊക്കെ ഓരോ വർഷവും നല്ല രീതിയിൽ തന്നെ ചിലവുകൾ എല്ലാ വള്ള ചുണ്ടമുള്ള സമിതി. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ വർഷം പല കാര്യങ്ങൾ ഇതിൻ്റെ നെയ് ഉൾപ്പെടെ അതിൻ്റെ പലക ഉൾപ്പെടെ പല കാര്യങ്ങളും മാറ്റി ഭംഗിയായിട്ട് തന്നെ വള്ളപ്പരയെ സൂക്ഷിക്കുകയാണ്. അത് എല്ലാ വർഷവും ചെയ്യുന്ന വള്ളങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചിലവാണത്. അപ്പോൾ ആ ചിലവെന്ന് പറയുന്നത് കരക്കാരാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ കടം ഇപ്പോഴും വള്ളം കളിച്ച് വള്ള ചുണ്ടൻവള്ള സമിതി എന്നുള്ള രീതിയിൽ കടമായിട്ട് കിടക്കുകയാണ്, ബാധ്യതയാണ്. ഈ എന്നാൽ പോലും നമ്മൾ ആ വള്ളത്തെ കടമായാൽ പോലും കരക്കാരുടെ ഒക്കെ സഹകരണം കൊണ്ട് ഞങ്ങളത് മെയിൻറ്റെയിൻസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ മെയിൻ്റെനൻസ് ഗ്രാൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ലാസ്റ്റ് വർഷത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 2 പെൻഡിംഗ് ആണ് മെയിൻ്റെനൻസ് ഗ്രാൻ്റ്. ഇനിയിപ്പോൾ രണ്ടോ ഈ കളി നടക്കാത്തതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ഗ്രാൻ്റായിട്ട് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കാര്യം കളി നടന്നില്ലേ പോലും വള്ളത്തിൻ്റെ ഒരു മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിൽ ആ തുകയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ കുറച്ചിനെ വള്ളം മെയിൻ്റെനൻസ് ചെയ്യാനെങ്കിലും ഉപകാരപ്രദമായിരുന്നു. അതൊരു ആശ്വാസമായിരുന്നു. തീർച്ചയായിട്ടും ആശ്വാസം. ഇനിയുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഈ വള്ളങ്ങൾ കരക്കിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ഓരോ കരയുടെ ഒരു ദുഃഖമാണ്. ഈ വള്ളങ്ങൾ കരക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി എത്ര കടമായാലും മത്സരങ്ങൾ നടന്നാലേ കരയ്ക്കൊരു ആവേശം കാണത്തുള്ളൂ. അല്ല, മത്സരങ്ങൾ നടക്കണം. കരക്കാർക്ക് മാത്രമല്ല വള്ളംകളി പ്രേമികൾക്കും, വള്ളമില്ലാത്ത കരയായാലും വള്ളത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും വള്ളം വെള്ളത്തിലിറങ്ങി ഏതെങ്കിലും മത്സരത്തിൽ കളിച്ചാൽ മാത്രമേ അതിന് എത്ര കടമായാലും അതൊരു ആവേശമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ രോഗമെല്ലാം മാറി എത്രയും പെട്ടെന്ന് നെഹ്റു ട്രോഫി ഉൾപ്പെടെ മറ്റ് കളികളെല്ലാം സജീവമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ, സിബിഎൽ ഉൾപ്പെടെ. നിലവിലെ ടൂറിസം മന്ത്രി ചെറുപ്പക്കാരനാണ്. ഈ ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്ന കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വള്ളങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിലവിൽ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് മിനിസ്റ്റർ ഈ ടൂറിസം മേഖലകൾ കേരളത്തിൽ പല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ടൂറിസം കൊണ്ടുവരണം എന്ന്, അത് നല്ല രീതിയിൽ ടൂറിസം കേരളത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മിനിസ്റ്റർ കൂടിയാണ് ഇപ്പോഴത്തെ ടൂറിസം മിനിസ്റ്റർ. അതുപോലെ തന്നെ ഈ വള്ളംകളിയും കൂടെ ഇതിനെ ഉൾപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമേ ടൂറിസം പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വലുതാണ്. പക്ഷേ നിലവിൽ ഞങ്ങളുടെ പഴയ തോമസ് ഐസക് സാർ സിബിഎൽ എന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും അറിഞ്ഞ് ഈ സിബിഎൽ ഇവിടെ കൊണ്ടുവന്നത് തോമസ് ഐസക് സാറാണ്. പക്ഷേ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇല്ലാത്തൊരു ഇപ്പം നിലവിൽ ഇപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് പുള്ളി ഇല്ലാത്തൊരവസ്ഥയിൽ തീർച്ചയായിട്ടും മിനിസ്റ്ററെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വള്ളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കരക്കാരുടെ ഒരാവേശമാണ്. അതിൻ്റെ ഒരു വലിയൊരു വിഷമങ്ങളിപ്പം ഈ വള്ളം കളിക്കാത്തതിൻ്റെ ഒരു വിഷമങ്ങൾ ഈ കരക്കാർക്കെല്ലാം ഉണ്ട്. അത് ശരിക്കും ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു
സാധനമാണ് ഇത്. അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ്, അസ്ഥിക്ക് പിടിച്ചേക്കുന്ന ഒരു ഇതാണ്. പിന്നെ അത് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. നഷ്ടങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒരു ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ പൈസ നോക്കാറില്ല, ശരിക്കും ആ ടീമിന് ആവേശം കൊണ്ട്. എന്ന് വെച്ചാൽ ഈ കരകളെ കണ്ട 13 വള്ളങ്ങളുണ്ട്. ഓരോ ഇപ്പം കരുവറ്റ, ചെറുതന, ആയാപുറം, ഈ കരയിൽ രണ്ട് വള്ളങ്ങൾ, ആയറും പൂവാണ്ടി, ആയറും പല്ലുതി വാഞ്ചി, കരുവറ്റായും രണ്ട് വള്ളങ്ങളുണ്ട്. പിന്നെ ആനാരി, കാരിച്ച, പായിപ്പാട്, വെള്ളംകുളങ്ങര, ഗണേശൻ, ഇപ്പം പുതിയ വള്ളം വന്ന് കാർത്തികൻ, പിന്നെ പുതിയ വിയവരം, പുതിയ വിയവരത്തൊരു വള്ളം വന്നു. ഇനി ഒന്ന് രണ്ട് ഹരിപ്പാട് കാരിപ്പൊരു വള്ളം വെക്കാൻ പോകുന്നു. അതെ അതെ, ആനയെ മേടിക്കുന്നുണ്ട്. അതായത് ഇത്രയും ചെലവില്ല, അത് അതുപോലത്തെ നമുക്ക് ചെലവ് സംരക്ഷിച്ചു പോകണമെങ്കിൽ 500,000 രൂപയോളം ചെലവായത് വള്ളം പുതുക്കിപ്പണി. പിന്നെ സംരക്ഷിച്ചു പോകണമെങ്കിൽ അതിനേക്കാളും ചെലവാണ്. അതിൻ്റെ കൂട്ട് തന്നെ സംരക്ഷണം ഒന്ന് കളിപ്പിക്കണമെങ്കിൽ നമുക്ക് 1,00,000 രൂപ ഒക്കെ വേണം. ഇപ്പം 10-30 ലക്ഷം രൂപയൊക്കെയാണ് ലക്ഷം വേണം. ഇവിടെ നമ്മളൊരു ടീമിനെ കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു 6-7 ലക്ഷം പരിശീലനങ്ങൾ, പിന്നെ അവരുടെ വാർഡ്, അവർക്ക് ഭക്ഷണം. ഒരു ദിവസം 1,000 രൂപ വെച്ചാണെങ്കിൽ തന്നെ 100 പേർക്ക് എത്ര രൂപ ആവും. അത് അവരുടെയും കുഴപ്പമല്ല, നമ്മുടെയും കുഴപ്പമില്ല. അത് തീർച്ചയായിട്ടും അത് വള്ളത്തിനെ സംരക്ഷിക്കാൻ ശരിക്കും ഈ ഗ്രാൻഡ്, മെയിൻ്റനൻസ് ഗ്രാൻഡ്, കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല മെയിനായിട്ടുള്ളത്. ഇനി ഒരുപാട് കുടിശ്ശികയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മളിത് സംരക്ഷിച്ചു പോകണമെങ്കിൽ മീൻ നെയ്യൊക്കെ തേച്ച് ഒരു വർഷം സംരക്ഷിക്കണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു 1,00,000 രൂപയുടെ അടുത്ത് ചിലവ് തന്നെയാണ്. അത് പിന്നെ വള്ളം ഇറക്കണമെങ്കിൽ, കയറ്റണമെങ്കിൽ പിന്നെ ആളിനെ വിളിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിനെല്ലാം സർക്കാർ മുൻകൈ എടുത്ത് ശരിക്കും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ വള്ളങ്ങളൊന്നും നിലനിൽക്കത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ പോകുന്നത്. പിന്നെ ആവേശം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും നമ്മളെല്ലാം ഇതിനോട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മരിക്കുന്നവരെ നമ്മളിങ്ങനെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇത് സംരക്ഷിക്കണമെങ്കിൽ സാമ്പത്തികം കൂടെ നമുക്ക് വേണം. അതാണിപ്പോൾ നമുക്ക് വന്ന ഏറ്റവും ഒരു പ്രശ്നം. കഴിഞ്ഞ 2 വർഷക്കാലമായി വള്ളംകളി ഇല്ലാതെ നിൽക്കുന്നത് ഒരു വള്ളംകളി പിന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു കരയ്ക്കും അല്ലെങ്കിൽ ജലോത്സവ പ്രേമികൾ എന്ന് പറയുന്ന എല്ലാവർക്കും വളരെ വിഷമം ചിന്തിക്കുകയാണ്. ഈ അച്ചങ്കോലാറിൻ്റെ ഇരുകരകളിലുമായിട്ടാണ് ഈ 7 ചുണ്ടൻവള്ളങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 5 കിലോമീറ്ററിനകത്തുള്ള കളിവള്ളങ്ങളെല്ലാം ഇരിക്കുന്ന ഒരേതാണ്ട് 5 കിലോമീറ്ററിനകത്ത് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ കടം ഇപ്പോഴും വള്ളം കളിച്ച് വള്ള ചുണ്ടൻവള്ള സമിതി എന്നുള്ള രീതിയിൽ കടമായിട്ട് കിടക്കുക ബാധ്യതയാണ്. ഈ എന്നാൽ പോലും നമ്മൾ ആ വള്ളത്തെ കടമായാൽ പോലും കരക്കാരുടെ ഒക്കെ സഹകരണം കൊണ്ട് ഞങ്ങളത് മെയിൻറ്റെയിൻസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്.